പാർക്കിൽ നടക്കാൻ വന്നതാണ്, ഈവനിങ് ആണ്, നടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്, ചെറിയൊരു പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു മാസത്തിൽ ഇതൊന്നും ഇവിടെ കാണത്തില്ല. സമ്മറിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ് കാനഡയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് മുഴുവനും കൊഴിഞ്ഞു പോകും. പിന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്ക് സ്നോയും ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് സമ്മറാണ് ഇപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഒരു പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് നമ്മളെ സംബന്ധിച്ച്. പിന്നീട് ഒരു എക്സ്ട്രീം തണുപ്പിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അതിനു മുന്നേ ഉള്ള കുറച്ച് വാമായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ബാക്കിയുള്ള ചെടികളും ഫ്ലവേഴ്സും കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികൾ തന്നെയാണ്. ഇതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇലച്ചെടിയായിട്ട് വളരുന്ന സാധനം ഫോളിയസ്, നാട്ടിലുള്ള ചെടി തന്നെയാണിതും. വളരെ തിക്കായിട്ട് രണ്ട് മാസം കൊണ്ട് ഇത്രയും നല്ല രീതിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. ഇത് ഉണങ്ങിപ്പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്കൊരു വിഷമം തോന്നുന്നത്. ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അടുത്ത മാസം ഇതൊന്നും കാണില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കൊരു വിഷമമാണ്. ഇതും നാട്ടിൽ കാണുന്ന ബന്ദിയും സീനിയയും പിന്നെ ഇത് വാഴച്ചെടിയോ അങ്ങനെ എന്തോ പല പല പേരുകളിലാണത് അറിയപ്പെടുന്നത്. ഈ ഓറഞ്ച് ഫ്ലവർ എനിക്കിതിൻ്റെ കറക്റ്റ് പേരറിയില്ല. ആ ഒരു ചെടിയാണ് സീനിയ. വളരെ മനോഹരമായിട്ടുണ്ട്. മജന്ത കളർ സീനിയ, വേറെ ഒരു കളറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായിരുന്നു. പക്ഷേ മജന്തയാണ് ഇട്ടേക്കുന്നത്, മജന്ത സീനിയ. തദ്ദേശീയമായിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ്, ടീനേജേഴ്സ് ഇങ്ങനെ സൺഡേ ഈവനിങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വളരെ ഫ്രീ ആണ് ഇവിടുത്തെ യുവജനങ്ങളൊക്കെ, വളരെ ഫ്രീ ആണ്. അവരവരുടെ ലോകത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോണൊക്കെ പിടിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനും അവരെ ശല്യം ചെയ്യാതെ പതിയെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഈ പന്തല് പോലെ ഇട്ടേക്കുന്ന ചെടി ഒരു ലൈറ്റ് വയലറ്റ് കളറിൽ കൊല പോലെ ഉണ്ടാകുന്ന പൂക്കളാണ്. ഈ വർഷം അതിൽ പൂക്കൾ ഉണ്ടായിട്ടില്ല, പക്ഷെ അത് വളരെ രസമാണ്. അതിൽ പൂവുണ്ടായി കാണുമ്പോഴത്തേക്ക് വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ്. പക്ഷെ ഈ വർഷം എന്തോ അതിൽ പൂവുണ്ടായിട്ടില്ല. പിന്നെ ഒരു ബീനൊക്കെ കിടപ്പുണ്ട്, പക്ഷെ പൂവുണ്ടായി കണ്ടില്ല. ഞാൻ ഇതിനു മുന്നേ ആണെങ്കിലും പൂവുണ്ടായി കണ്ടില്ല. നന്നായിട്ട് തന്നെ അത് വളർന്നിട്ടുണ്ട്, പക്ഷേ അതിൽ പൂവുണ്ടായിട്ടില്ല. അതിങ്ങനെ പന്തൽ പോലെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. മുല്ലപ്പന്തൽ എന്നൊക്കെ പറയുന്ന പോലെ ചെടിയുടെ യഥാർത്ഥമായ പേര് എനിക്ക് നിശ്ചയമില്ല, പക്ഷേ ഇത് വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ എപ്പോൾ വന്നാലും വിവാഹത്തിൻ്റെ ആൾക്കാരൊക്കെ വന്നേച്ചും പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് അങ്ങനത്തെ ഒക്കെ പിക്ചേഴ്സൊക്കെ എടുക്കത്തില്ലേ, ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കത്തില്ലേ, അങ്ങനെയൊക്കെ ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു പാർക്കും കൂടിയാണിത്. ഞാനിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടതാണ്. രണ്ട് സീനിയർ സിറ്റിസൺസ് കൈയൊക്കെ പിടിച്ച് ഒരപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഇങ്ങനെ വൈകുന്നേരത്തെ ഉല്ലാത്താൻ വേണ്ടി വന്നേക്കുകയാണ്. പ്രായം എന്ന് പറയുന്നത് സ്നേഹത്തിനൊരു തടസ്സമല്ല എന്ന് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കഷ്ടപ്പെട്ടൊക്കെ നടന്നു പോവുകയാണ്. ഈ പാർക്കിൻ്റെ ഒത്ത നടുവിൽ ഒരു വലിയ മരമുണ്ട്. ഇതാണ് വില്ലോ ട്രീ എന്ന് അറിയപ്പെടുന്നത്. ഈ വില്ലോ വുഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണ് നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വുഡാണിത്. വില്ലോ, ദേർ ആർ ടു ടൈപ്സ് ഓഫ് വില്ലോ ഉണ്ട്. ഇംഗ്ലീഷ് വില്ലോ അല്ലെങ്കിൽ വൈറ്റ് വില്ലോ എന്നും പറയും, പിന്നെ കാശ്മീർ വില്ലോ എന്നും പറയും. രണ്ട് ടൈപ്പ് ഓഫ് വില്ലോ ട്രീസ് ഉണ്ടെന്നു. ഇത് ഏതാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ഈ ഒരു മരമാണ്, ഇതിൻ്റെ തടിയാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
ഇത് വളരെയധികം സ്ട്രോങ്ങും ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ നല്ലതായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അതങ്ങനെ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഒരു വലിയൊരു മരമാണ്. അങ്ങനൊരു മരം ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ അപ്പുറത്തും ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് വില്ലോ ട്രീസ് ഉണ്ട്. പാർക്കിൻ്റെ ഒരു വശത്ത് ഈ ചെറിയൊരു ചാല് ഒരു കനാലാണ് ഒഴുകുന്നത്. ഇവിടെ എപ്പോഴും താറാവൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഒന്നും കാണുന്നില്ല. മറുവശത്ത് ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ എപ്പോഴും കുട്ടികൾ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ളൊരു ഗ്രൗണ്ടാണ്. ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. സാധാരണ ഈവനിങ് ഒക്കെ സ്കൂൾ ഡേയ്സിലൊക്കെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു ഗ്രൗണ്ടാണ്. അങ്ങനെ അസ്തമയം ആകാൻ വേണ്ടി തുടങ്ങുന്നു. സൂര്യൻ ഇന്നത്തെ ദിവസത്തോട് വിട പറയുകയാണ്. അങ്ങനെ അതിമനോഹരമായൊരു ദിവസം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ കണ്ട അപ്പൂപ്പനും അമ്മയും കൂടെ കൈ പിടിച്ച് വളരെ കാര്യമായിട്ട് ഒക്കെ നടന്നു പോകുന്നുണ്ട്. അവരുടെ യാത്ര ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈവനിങ്ങും നടപ്പും ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.